ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫിഷ് കറി ഉണ്ടാക്കുന്നത്, നാളികേരമൊന്നും അരച്ച് ചേർക്കാതെയുള്ള ഫിഷ് കറി ഉണ്ടാക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ദശകട്ടിയുള്ള ഏത് മീനിലും ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. സീബാസ് ഉള്ള മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് ദശക്കട്ടിയുള്ള മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ പുരട്ടി വെച്ചതാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് പുരട്ടി വെച്ചിരിക്കുന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. പിന്നെ ആവശ്യമുള്ള ചേരുവകളാണത്. തക്കാളി 2 എണ്ണം മീഡിയം സൈസ് തക്കാളി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതേപോലെ തന്നെ 2 സവാള ഗ്രേറ്റ് ചെയ്തതാണ്. ചെറിയ ജാറിൽ വെച്ചൊന്ന് കറക്കിയെടുത്തതാണത്. 1 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്. 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണിത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് വഴറ്റുമ്പയിലേക്ക് ചേർക്കാം. ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. 1 ചെറുനാരങ്ങ വലിപ്പത്തിലും കുറച്ച് കൂടുതൽ പുളി എടുത്തിട്ടുണ്ട്. 1 കിലോ മീനിനുള്ള പുളിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. 1/20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. മുഴുവനോടെ തന്നെ ചേർക്കാം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കൂടെ അതേപോലെ തന്നെ മുഴുവനോടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കും. വളരെ ടേസ്റ്റ് ആണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ്, അതും കൂടെ ചേർക്കാം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ചതച്ച് വെച്ച സവാള ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റാം. ഈ വഴറ്റിനെല്ലാം കേട്ടോ കറിയുടെ ഒരു ടേസ്റ്റ്. 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഗ്രേറ്റ് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു തക്കാളിയുടെ അതിൻ്റെയൊക്കെ ഒരു പച്ചവച്ചവ മാറിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നല്ലപോലെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 5 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ച് 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം. എൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് നോക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഗ്രേവി നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്തോളൂ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പുളി കൂടാതെ. ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് വെള്ളം ചേർത്തോളൂ. ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം. ഇപ്പം തന്നെ പോരാത്തോന്ന് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് 3-4 മിനിറ്റ് ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് പുളിയിലേക്ക് ഒന്ന് മാറി വരട്ടെ. 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം തിളച്ച് വന്നിട്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർക്കാം.
പരട്ടിവെച്ച മീനും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറുതെ കരണ്ടിയിട്ട് ഇളക്കരുത്, ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. രണ്ടിലും ഗ്രേവി കുറച്ചും കൂടി തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഒരു 5-6 മിനിറ്റ് കഴിയട്ടെ, മീനൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടെയും ദോശ അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. കുറച്ച് കറിവേപ്പില കൂടെ വിതരണുണ്ട്. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ട് തിക്കായി വന്നിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് നല്ലപോലെ തിക്കായിട്ടും നല്ല കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് കാണുന്ന ഓളുന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.